അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് ആളുകൾക്ക് ഇന്ന് വിശ്വാസമില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നഹ്സിൻ്റെ ദിവസങ്ങളെക്കുറിച്ച്. നഹ്സിൻ്റെ ദിവസങ്ങളെക്കുറിച്ച് വളരെ വിശാലമായിട്ട് പറയാനുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒടുവിലത്തെ ബുധൻ. ഒടുവിലത്തെ ബുധൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതല്ലെങ്കിൽ ബുധനാഴ്ചകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരുപാട് മഹാന്മാർ ബുധനാഴ്ച ദിവസത്തെ അവരുടെ ക്ലാസ്സുകളെ തുടങ്ങാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുമായിരുന്നു. ഒരുപാട് മഹാന്മാരാകുന്ന വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ ഔലിയാക്കൾ അവരുടെയൊക്കെ ക്ലാസ്സുകൾക്ക് ആരംഭം കുറിക്കാൻ ബുധനാഴ്ച ദിവസത്തെയാണ് അവർ തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ മഹാന്മാർ പറയുന്നത് കാണാം, ആ ബുധനാഴ്ചകളെല്ലാം അവസാനത്തെ ബുധനാഴ്ച അല്ലാത്ത ബുധനുകളാണ് എന്ന് മഹാന്മാർ വ്യക്തമാക്കി പറയുന്നത് കാണാം. ഇന്നും നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഉസ്താദുമാർ കിതാബുകൾ മുത്താലിമുകൾക്ക് ആരംഭിക്കാൻ ബുധനാഴ്ചയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. അതും അവസാനത്തെ ബുധൻ അല്ലാത്ത ദിവസങ്ങൾ അല്ലാത്ത ബുധനാണ് തിരഞ്ഞെടുക്കാറുള്ളത്. മഹാന്മാർ ഒടുവിലത്തെ ബുധനെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇന്നുള്ള ആളുകൾക്ക് അതിലുള്ള ഓരോ വിശ്വാസങ്ങളും അതിലുള്ള പ്രാധാന്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിലത്തെ ബുധനായാൽ എന്താണ്, അല്ലെങ്കിൽ നഹസുള്ള ദിവസം അല്ലാത്ത ദിവസം അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഇന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. സാദ് ദിവസങ്ങളും നഹ്സ് ദിവസങ്ങളും, സാദ് ദിവസങ്ങൾ അത് വിജയത്തിൻ്റെ ദിവസങ്ങളാണ്, നഹ്സ് ദിവസങ്ങൾ അത് ദുഷ്ശകുനത്തിൻ്റെ ദിവസങ്ങളാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഒടുവിലത്തെ ബുധനെ കുറിച്ച് മഹാന്മാർ പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം ഹദീസാണ്. മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച പരിപൂർണമായ ദുഷ്ശകുനമാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം. അതുപോലെ തന്നെ സീറത്തുൽ ഹലീബിയയിൽ കാണുന്നത് ബുധനാഴ്ച ദിവസത്തെക്കുറിച്ച് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അത് ദുഷ്ശകുനത്തിൻ്റെ ദിവസമാണ് എന്ന് അവസാനത്തെ ബുധനിനെക്കുറിച്ച് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബുധൻ നഖം മുറിക്കൽ. ബുധനാഴ്ച നഖം മുറിക്കുന്നതിൻ്റെ വിഷയം, ബുധനാഴ്ച നഖം മുറിച്ചാൽ അയാൾക്ക് വെള്ളപ്പാണ്ട് വരുമെന്നാണ് കിതാബുകളിൽ കാണുന്നത്. ഇബ്നു ഹാജർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഒരു അനുഭവം, അവരുടെ ജീവിതത്തിൽ ഒരു ദിവസം ബുധനാഴ്ച നഖം മുറിക്കണമെന്ന് ചിന്തിക്കുകയാണ്. പെട്ടെന്ന് അവർക്ക് ഓർമ്മ വന്നു, ബുധനാഴ്ച നഹസിൻ്റെ ദിവസമാണ്, അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണ് നഖം മുറിക്കേണ്ടത്, ബുധനാഴ്ച നഖം മുറിക്കാൻ പാടില്ല, അന്ന് നഖം മുറിച്ചാൽ നല്ലതല്ല എന്നത് മനസ്സിലേക്ക് വന്നു. അങ്ങനെ എന്നാലും അതിന് കൃത്യമായ സ്വഹീഹായ വ്യക്തമായ ഹദീസ് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന രൂപത്തിൽ അവിടെ നിന്ന് നഖം മുറിക്കുകയാണ്. അങ്ങനെ നഖം മുറിച്ചപ്പോൾ അവിടത്തേക്ക് വെള്ളപ്പാണ്ട് വരികയും, ചുരുക്കി പറയട്ടെ ഒരു വേള ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു ഹാജർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങളോട് ബുധനാഴ്ച മുറിക്കരുതെന്ന് നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾ നഖം മുറിച്ചത് എന്തേ എന്ന് ചോദിച്ചുകൊണ്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് സ്വപ്നത്തിൽ വന്നപ്പോൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞത്, ഞാനതിന് സ്വഹീഹായ ഹദീസിനെ കണ്ടതില്ല എന്നതായിരുന്നു. അപ്പോൾ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ബുധനാഴ്ച നഖം മുറിക്കരുതെന്ന് കേട്ടാൽ അതുപോരെ, അത് മതിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കരം, അവിടുത്തെ ശരീരത്തിലൂടെ, ഇബ്നു ഹാജർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശരീരത്തിലൂടെ തടവുകയാണ്. ആ നിമിഷം തന്നെ അവിടുന്ന് വെള്ളപ്പാണ്ട് മാറി എന്നുള്ളതാണ് ചരിത്രം പറഞ്ഞു വരുന്നത്. ബുധനാഴ്ച നഖം മുറിക്കുമ്പോൾ വെള്ളപ്പാണ്ടുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നഖം മുറിച്ചു കഴിഞ്ഞാൽ ചൊറിയുന്നതും അതുപോലെ തന്നെ കഴുകുന്നതിൻ്റെ മുൻപ് ചൊറിയുന്നതും വെള്ളപ്പാണ്ടുണ്ടാക്കാൻ കാരണമാകുന്ന വിഷയം തന്നെയാണ്. മാത്രവുമല്ല, ഒടുവിലത്തെ ബുധനാഴ്ച ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. മുഹറം 1-നും മുഹറം 10-നും വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ ഓരോ സംഭവങ്ങൾ നടന്നതുപോലെ ഒടുവിലത്തെ ബുധനാഴ്ച ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെ
നശിപ്പിച്ചു കളഞ്ഞത് ഒടുവിലത്തെ ബുധനാഴ്ചയാണ്. അത് നാശത്തിൻ്റെ ദിവസമാണ്. അതുപോലെ തന്നെ ആദ്യ സമൂത് ഗോത്രക്കാരെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചതും ഒടുവിലത്തെ ബുധനാഴ്ച ദിവസമാണ്. ഫിറഔൻ ജനിച്ചതും അവൻ ഇലാഹാണെന്ന് വാദിച്ചതും തുടങ്ങി അവൻ നദിയിൽ മുക്കിയതും എല്ലാം ഒടുവിലത്തെ ബുധനാഴ്ചയാണെന്ന് സീറത്തുൽ ഹലീബിയയിലും കാണാം. അതുപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരു ജനതയെ നമ്മൾ നശിപ്പിച്ചത് അത് ഒടുവിലത്തെ ബുധനാഴ്ചയാണെന്ന് തഫ്സീറുൽ ബൈളാവിയിലടക്കം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഒടുവിലത്തെ ബുധനാഴ്ചയെ നമ്മൾ ഒരിക്കലും നിസ്സാരമാക്കി കളയരുത്. നിസ്സാരമാക്കിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. അത് പരാജയത്തിൻ്റെ ദുശകുനത്തിൻ്റെ ദിവസമായതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഖൈറ് ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.